വല്ല തെറ്റുണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ച് പറഞ്ഞാൽ അധികാരമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ആ ധൈര്യത്തിൽ തന്നെ ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആചരിക്കാൻ പറ്റുമത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത്? മാ സബത ഫി സ്വഹീഹൈൻ അന്ന നബിയ ഖദിമൽ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദൽ യഹൂദ യസൂമൂൻ യൗമ ആഷൂറ. നബി തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ ആഷൂറ ദിവസം നോമ്പെടുക്കുകയായിരുന്നു, മുഹറം 10ന്. ഫസഅലഹും ഫഖാലു, ശരിക്കും മനസ്സിലാക്കുക തെളിവ് എന്താണ്? തെളിവ് ചോദിക്കുന്നവര് ആരാ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ? ബുഖാരിക്ക് ഷർഹ് ചെയ്ത ഏറ്റവും പ്രഗത്ഭമായ ഷർഹ് ഫതഹുൽ ബാരിയാണ്. ഒരുപാട് ആളുകൾ ഷർഹ് ചെയ്തു. ഏറ്റവും പ്രാമാണികമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രാമാണികമായ വിവരണം നൽകുന്നത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളാണ്. അവര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു, മുഹറം 10ന്. തങ്ങൾ ചോദിച്ചു എന്തേ നോമ്പെടുക്കാൻ കാരണം? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔൻ, ഫിർഔനെ അല്ലാഹു മുക്കിക്കളഞ്ഞ ദിവസമാണിത്. വനജ്ജാ മൂസ, മൂസ നബി അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫനഹ്നു നസൂമുഹു ശുക്റൻ ലില്ലാഹ്, അല്ലാഹുവിന് ശുക്റായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അൽ അസ്ഖലാനി ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ്. അവരാണ് വിവരിച്ചു തരേണ്ടത്, അവരാണ് മനസ്സിലാക്കി തരേണ്ടത്. ഹദീസിന്റെ ബുഖാരിയുടെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല നിയമം, അത് ആലിമീങ്ങൾ പറയണം. ഹാഫിദ് എന്നവർ പറയട്ടെ, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രില്ലാഹി അലാ മാ ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ. അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ ഒരു അപകടമോ സംഭവിച്ച ദിവസം ആ നന്മക്ക് ശുക്റായും അല്ലാഹു രക്ഷപ്പെട്ട അപകടത്തിന് അല്ലാഹുവിന് ചെയ്യുന്ന പ്രായശ്ചിത്തമായിട്ടും അല്ലാഹുവിന്റെ വിപത്തുകൾ തടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അല്ലാഹുവിന് നന്ദി പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. വയുആദു ദാലിക ഫീ നദീരി ദാലികല് യൗം മിൻ കുല്ലി സന, എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായി ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം, എന്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ ജില്ലക്കാരൻ, റഷീദ് എന്നാണ് അവരുടെ പേര്, അബുദാബിയിലുണ്ട്. ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കർട്ടൻ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ പെടുത്ത് മരിച്ചു, അനുജൻ മരിച്ചു, അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ലിഫ്റ്റ് ഒരു വീട്ടിൽ കർട്ടന്റെ പണിക്ക് ചെന്ന് ദുബൈയിൽ അബുദാബിയിലെ ഒരു വീട്ടിലെ ലിഫ്റ്റിന്റെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, കണ്ടില്ല. അറിയാതെ മൂന്നാം നിലയിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് ആ ഹാളിലെ ആ ഹോളിലേക്ക് നേരെ അങ്ങ് താഴെ വീണു. മൂന്ന് നിലയിൽ നിന്ന് താഴേക്ക് ലിഫ്റ്റിന്റെ, അദ്ദേഹം പറയാ, എന്തോ ഒരു കാവൽ, ഞാൻ ആ രണ്ട് വയറിന്റെ ഇടയിൽ തലകുടുങ്ങി. എന്റെ ഒരു പ്രയാസം ഉണ്ടായില്ല, തല പൊട്ടി മരിക്കേണ്ട കേസാണ്, അത്രയും അപകടകരമായ സിറ്റുവേഷൻ. അദ്ദേഹം അതിന് പകരം എല്ലാ കൊല്ലവും ഒരു പശുവിനെ അറുത്തിട്ട്, പശു ആരാധകരെ ഇപ്പോൾ പ്രശ്നമാക്കുമെന്നറിയില്ല, ഒരു മൂരിനെ അറുത്തിട്ട് ഒരു കാലിയെ അറുത്തിട്ട് ജനങ്ങൾക്ക് സ്വതക്കയായി മാംസം വിതരണം ചെയ്യാറുണ്ട്. ആ ചെയ്തതിൻ്റെ വിതരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നു ഈ കൊല്ലത്തിൽ. അത് പറഞ്ഞു, എനിക്ക് അള്ളാഹു ചെയ്തൊരു നിഅമത്തല്ലേ, എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, ഞാൻ എല്ലാ, അദ്ദേഹം അങ്ങനെ ചെയ്യാണത്. അദ്ദേഹം ആ വിഷയം എന്നെ അറിയിച്ചു, അർഹരായ ആളുകളെ കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് നടന്നു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നു, അതിന് മാംസ വിതരണം നടത്തി, രണ്ടാഴ്ച മുമ്പ് നടന്നു കഴിഞ്ഞു. ഓരോ കൊല്ലവും ഇബ്നു ഹജർ തങ്ങൾ ഇതാ പറഞ്ഞു, ഒരു സംഭവം നമുക്ക് നടന്നു, അതിനെ ആ കൃത്യമായ സമയം വരുമ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടൊരു നന്മ ചെയ്യൽ, ഒരു വിരോധമല്ല, ഒരു വിരോധവുമില്ല. വഅയ്യു നിഅമത്തിൻ അഅളമു മിൻ നിഅമത്തി ബുറൂസി ഹാദൻ നബി നബിയുർ റഹ്മാ, കരുണയുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വന്ന നിഅമത്തിനോളം വലിയൊരു നിഅമത്തി ഉമ്മത്തിന് എന്താണുള്ളത്? അപ്പൊ നബി മരിച്ചില്ലേ, നബി വഫാത്തായ ദിവസം കൂടിയല്ലേ അത്? അതൊന്നുകൂടെ ആവർത്തിക്കുന്നു, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വഫാത്ത് ആചരണം ദുഃഖാചരണം എന്ന് പറയുന്നത് ഷറഇൽ മൂന്ന് ദിവസമാണ് ഷറ അനുവദിച്ചത്. മൂന്ന് ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
ദുഃഖ ആചരണം, ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും, പക്ഷേ ദുഃഖാചരണം, ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി. 3 ദിവസമാണ് മഹത്സം, അത് കഴിഞ്ഞാൽ മഹത്സമില്ല. പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അല്ലാഹു വെച്ചില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ മഹാന്മാരുടെ ഒക്കെ വഫാച്ചാണല്ലോ ആചരിക്കുക. നബിതങ്ങളുടെ ജന്മം മുബാറക്കായ ജന്മമാണ്. ഒരു മഹാൻ മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ്, അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവർ വഫാത്താകുമ്പോഴാണ് ഒരു മഹാനെ നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാത്താണ്. എന്നാൽ അഷ്റഫുൽ ഖൽക്ക് അങ്ങനെയാണോ? നബിയെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അങ്ങ് തൊയ്യബല്ലയോ നബിയെ എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ? വഫാത്തും ജീവിതവും എല്ലാം അല്ലാഹു ഉമ്മത്തിന് നൽകിയ അനുഗ്രഹമല്ലേ? എല്ലാത്തിലും അനുഗ്രഹമുണ്ടല്ലോ, എല്ലാത്തിലും അനുഗ്രഹമുണ്ട്. ഹയാതി ഖൈറുൽ ലഖും വവഫാതി വമമാതി ഖൈറുൽ ലഖും. അതുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ നമ്മുടെ മദ്ഹബിലെ ഇമാം ഷാഫിഈ തങ്ങളെ സംബന്ധിച്ച് ഉദ്ധരിച്ചത് അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ദർബാനി, നബി തങ്ങളുടെ കാലത്തില്ലാത്തത്, സ്വഹാബിമാരുടെ കാലത്തില്ലാത്ത ബിദഅത്ത് എന്ന് പറയുന്ന സംഗതി രണ്ടെണ്ണമുണ്ട്, രണ്ടെണ്ണമുണ്ട്. ബിദഅത്ത് ദലാലത്തുണ്ട്, എന്നാൽ ബിദഅത്ത് ദലാലത്തുണ്ട്, എന്നാൽ ബിദഅത്ത് മുഹ്ദസത്തുൻ ഗൈരി മദ്മൂമ, ആക്ഷേപിക്കപ്പെടാൻ പാടില്ലാത്ത എത്രയോ നന്മകൾ നബിയുടെ കാലശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമർ എന്ന് പറഞ്ഞ നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി എന്ന് പറഞ്ഞത്. ഇതെല്ലാം വഇദാ കാനത് ഫലൈസ ഫീഹാ റദ്ദുൻ ലിമാ മദാ, അതുകൊണ്ട് നമ്മുടെ ആരോപിക്കുന്ന ആളുകൾ നബിതങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത്, നബിതങ്ങൾ ചെയ്യാത്തത് ആർക്കും ചെയ്യാൻ പാടില്ല എന്ന അർത്ഥമില്ല എന്ന് ആദ്യമേ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അത്തർക്കു ലൈസ ബിഹുജ്ജത്തിൻ, ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല, ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൈക്കുണ്ടോ? ഇത് ഉപയോഗിക്കുന്നില്ലേ? 2 ഹറമേനികൾ ഉപയോഗിക്കുന്നില്ലേ? ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ? എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തെല്ലാം സംഗതികൾ, കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത്? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം, ഇതിന്റെ വിധി എന്താ? ജായിസ് അൽ അസ്ലു അൽ ഹിൽ, ഹലാലാവലാണ് അസുല്, ഹറാമാവണ്ണം തെളിവ് വേണം. അച്ചുലു അലൈക്കും മാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് അതിന്റെ അർത്ഥം? ഹലാലാണ് അസുല്, അത് ഹറാമാണെങ്കിൽ തെളിവ് വേറെ വേണം. ഇത് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി, വഅമലുൽ മൗലിദി ليس فيه مخالفة لكتاب ولا سنة, മൗലിദ് കഴിക്കുന്നതിൽ ഖുർആനിനോ സുന്നത്തിനോ വിരുദ്ധമായി ഒന്നുമില്ല. ആര്? ഖാതിമത്തുൽ ഹിഫാൽ, ഇമാം സുയൂതി തങ്ങൾ. ولا اثر ولا اجماع, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോ സ്വഹാബത്തിന്റെ അഥറിനോ നബിയുടെ സുന്നത്തിനോ അള്ളാന്റെ കിതാബിനോ വിരുദ്ധമായി ഒന്നും മൗലിദ് കഴിക്കുന്നതിലില്ല, നബിയുടെ ജനനം ആചരിക്കുന്നതിൽ ഇല്ല. ഫഹിയ ഗൈറു മദ്മൂമ, അത് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ്. ആര് പറഞ്ഞു? ജലാലുദ്ദീൻ സുയൂതി റഹ്മഹുള്ള. കമാ ഫി ഇബാറത്തി ഷാഫിഈ, ഷാഫിഈ തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? നബിയുടെ കാലത്തില്ലാത്തത് എല്ലാം ശിർക്കാണോ കുഫറാണ് ബിദഅത്താണെന്ന് പറയല്ലേ? ഫഇന്ന ഇത്ആമ ത്വആം, ഭക്ഷണം കൊടുക്കുന്നത് അതിൽ അൽ ഖാലി അൻ ഇഖ്തിറാഫിൽ ആസാമി, തെറ്റുകളില്ലാതെ ഭക്ഷണം കൊടുക്കുക, കള്ളുവിളമ്പി, അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ എന്തു കുഴപ്പം? ഫഹുവ ഇദൻ മിനൽ ബിദഇൽ മൻദൂബ, അത് സുന്നത്തായ ബിദഅത്താണ്. കമാ അബ്ബറ ബിഹി അൻഹു ബിദാലിക സുൽത്താനുൽ ഉലമായി അൽ ഇസ് ഇബ്നു അബ്ദുസ്സലാം, സുൽത്താനുൽ ഉലമ ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞ പോലെ ഇത് സുന്നത്തായ ബിദഅത്താണ്. അതാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ അഭിപ്രായമെന്ന് മഹാനായ ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി ആക്ഷേപിക്കേണ്ടവരെ സുയൂതി ഇമാമിനെയാണ് ആക്ഷേപിക്കേണ്ടത്, നമ്മളല്ല. ആ ഇമാമിനെല്ലാം മാത്രമായിട്ടുണ്ടോ നിങ്ങൾ എന്നൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യണ്ടേ? വേണ്ട, സുന്നത്തുകൾ നിർബന്ധമല്ലല്ലോ, ചെയ്യണ്ടേ? ചെയ്യണ്ട. ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോ ബിദഅത്ത് തുടങ്ങി, ബിദഅത്ത് തുടങ്ങി, കുഫർ തുടങ്ങി, ശിർക്ക് തുടങ്ങി, ഇത് പറയല്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോയിട്ടിരുന്നോ, കടന്നുറങ്ങിക്കോ, ഒന്നും മിണ്ട, നബിയെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, റബീഉൽ അവ്വലും പറയില്ല, അല്ലാത്തപ്പോഴും പറയണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ അത് ചെയ്യുന്നവരെ എതിർക്കരുത്, ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ എതിർക്കണ്ട, അത്രയേ ഉള്ളൂ. ആലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടാകാം, പക്ഷേ ഇത്തരം ആലിമീങ്ങളുടെ പ്രമാണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മളിത് ചെയ്യുന്നത്.
ഇമാം സുയൂത്തി തങ്ങൾ മഹാനായ ഹാഫിദ് ഷംസുദ്ദീൻ ഇബ്നു ജൗസി തങ്ങളിൽ നിന്ന് മഹാനവരുടെ കിതാബ് എഴുതിയിട്ടുണ്ട്, അർഫു തഅരീഫ് ബിൽ മൗലിദി ശരീഫ്. ഇബ്നു ജൗസിയുടെ കിതാബ് ഇന്നഹു സഹ, അതിൽ മഹാനവറുകൾ പറയുന്നത് നബിയുടെ മൂത്താപ്പ അബൂലഹബ്. ആരാണ് അബൂലഹബ്? ഖുർആൻ ഒരു സൂറത്ത് ഇറക്കിയില്ലയോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ് നശിച്ചു നശിച്ചു എന്ന് ഖുർആൻ എത്ര പറഞ്ഞു, അവൻ നരകത്തിലാണെന്ന് പറഞ്ഞു. ആ അബൂലഹബിന് നാളെ അദാബ്, നാളെ നരകത്തിന്റെ ശിക്ഷയിൽ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു ശിക്ഷയിൽ ഇളവ് നൽകുന്നുണ്ട്. അത് സ്വഹീഹായ ഹദീസാണ്. ലിയഅതാഖിഹി സുവൈബ, സുവൈബ എന്ന അടിമ സ്ത്രീ. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു, നിങ്ങളുടെ അനുജൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന മോൻ ജനിച്ചു എന്ന സന്തോഷവാർത്ത നബിയുടെ മൂസാപ്പയും നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂലഹബിനോട്, അബൂലഹബിന്റെ അടിമയായ അടിമസ്ത്രീയായിരുന്ന സുവൈബ ബീവി വന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട്, സ്വതന്ത്രയാക്കി വിട്ടു. ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ കാഫിറായ അബൂലഹബ് ജനിച്ച ആ രാത്രിയിൽ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കി സന്തോഷം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു അബൂലഹബിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ്? കാഫിറിന് പോലും അബൂലഹബിന് അബൂലഹബ് നരകത്തിലാണെന്ന ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്, ഖുർആനിന്റെ നസ്വൻ സ്വരീഫിൻ വാലിഹ്. എന്നിട്ട് പോലും നാളെ അള്ളാഹു നരക ശിക്ഷയിൽ നിന്ന് അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നബിയെ ഇഷ്ടപ്പെടാൻ, നബിയോട് സ്നേഹം കാണാൻ, സ്നേഹം കാണിക്കാൻ പിഞ്ചുമക്കൾക്ക് റോഡരികിൽ ജ്യൂസ്, വെള്ളം, മിഠായി, മധുരം, ഭക്ഷണം ഇത് വിതരണം ചെയ്ത് മൗലായ ചൊല്ലി സ്വലാത്ത് ചൊല്ലി പോകുന്ന മക്കൾക്ക് ആ പരിപാടിയിൽ സന്തോഷത്തോടെ കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത്? ആ മുഅ്മിനായ മനുഷ്യന് എത്ര കൂലി അള്ളാഹ് കൊടുക്കും? ഇത് മുഅ്മിനീങ്ങളാണ് ചെയ്യുന്നത്. ലഅംരി ഇന്നമാ യകൂനു ജസാഉഹു മിൻ അല്ലാഹിൽ കരീം അൻ യുദ്ഖിലഹു ബിഫളിഹി ജന്നത്തൻ നഈം. അല്ലാഹു ആ മുഅ്മിനീങ്ങളെ ഹബീബിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ സ്വർഗം കൊടുക്കുമെന്നല്ലേ പറയേണ്ടത്? ഒരു സംഭവം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരാൾ കള്ളു കുടിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം നബിയുടെ മുമ്പിൽ വന്ന് അടിവാങ്ങിപ്പോയ ആൾ, മദ്യപാനത്തിന് ശിക്ഷ വാങ്ങിയ ആൾ, അപ്പോഴാണ് മൂന്നാമത്തെ തവണ ശിക്ഷ വാങ്ങി പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അള്ളാഹു ശപിക്കട്ടെ ഈ മനുഷ്യനെ, എത്ര തവണയാണ് കള്ളുകുടിച്ച് നബിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത്? നബി തങ്ങൾ ഒന്നും രണ്ടും തവണ ശിക്ഷിച്ചില്ലേ, വീണ്ടും കള്ളുകുടിക്കുകയോ? അള്ളാഹ് ശപിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഹദീസ് സ്വഹീഹായ ഹദീസാണിത്. തങ്ങൾ പറഞ്ഞു, ലാ തൽഅനു, ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുത്. ഫഇന്നല്ലദീ അഅലമു, ഞാൻ അറിയുന്നത് അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഇയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്, ആളുകളുടിയനാണ്. പക്ഷേ നബിയോടും അല്ലാഹുവിനോടും സ്നേഹമുണ്ട്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹുബ്ബിന് അത്രയും പാപങ്ങൾക്കിടയിൽ പോലും ഹുബ്ബിന് സ്ഥാനമുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഈ നന്മക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് മഹാനായ ഹാഫിദ് ഷംസുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ